മാറ്റിയൊക്കെ എടുക്കാം. സംഭവം ഞാൻ പറയാം. എന്റെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് ഏൽപ്പിക്കാണ്ട് എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓക്കെ പൈസ ഏൽപ്പിക്കാണ്ട് എന്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ പ്രൊസീഡ്. വലത് ദിവസത്തെ കാണുന്ന ഡോറാണ് സാർ. ഇപ്പൊ എന്റെ കയ്യിലാണോ തന്നെ? കയ്യിലാണ്. എത്രയായിരുന്നു? ആരാണ്ടൊക്കെ പൈസ അയച്ചോണ്ടേ ഇരിക്കണ ജോക്കി. എത്ര പേരിലറിയാം എനിക്ക് പറഞ്ഞൊക്കെ പൈസ അയച്ചത്? എനിക്ക് അറിഞ്ഞൂടാ. ഇരിക്കോടി. ഹലോ, ഞാൻ കണ്ണുകടയിൽ നിന്ന് വിനോദ്. എന്താണ് നിങ്ങക്ക് പറയാനുള്ള ഈ ഒരു ഓക്ഷനെ പറ്റി? നിങ്ങൾ ജയിക്കുന്നാണോ? ബാക്കി എല്ലാരും വരുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി നിങ്ങളുടെ ക്യാഷ് ഇൻട്രസ്റ്റ് ആണ് എത്തിയിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇത് നിങ്ങക്ക് വിളിക്കാനുള്ള എമൗണ്ട് പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരാൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ മാത്രം എമൗണ്ട് വിളിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോ ഒരു എമൗണ്ട് വിളിക്കുവാണെങ്കിൽ അത് വിളിക്കുന്ന ആളുടെ പേര്, എമൗണ്ട്, ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾ, ഏത് ഗ്രൂപ്പിന്റെ അതാണ് ആ ഗ്രൂപ്പിന്റെ പേര് പറയാം. ഇപ്പോ ഇവിടെ എം എസ് തേർട്ടി ആണെങ്കിൽ ഇപ്പൊ എം എസ് തേർട്ടി ആളുടെ പേര്, എമൗണ്ട്. ഓക്കെ, ഇങ്ങനെ വേണം കോൾ വിളിക്കുക, ഇങ്ങനെ വേണം നിങ്ങൾ എമൗണ്ട് വിളിക്കാനായിട്ട്. അല്ലാണ്ട് റാൻഡം ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആരാണ് വിളിക്കുന്നത്, ഏത് ഗ്രൂപ്പിലുള്ള ആളാണ്, ക്ലിയർ ആണ്? വേറെ ഗ്യാങ്ങിന്റെ അത് വിളിക്കാനുള്ള ബാക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വിളിക്കാം. അതാണ് അതാണ് പറഞ്ഞത്. പിന്നെ വരുന്നത് സാൻഡി ഗരാജില് അടുത്തുള്ളത്, പിന്നെ വരുന്നത് പലേറ്റോ. ഈ നാല്
കമ്പിനേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഓപ്ഷനിൽ ലിസ്റ്റിംഗിൽ ഇട്ടേക്കുന്നത്. അപ്പോ എല്ലാവരും ഓപ്ഷൻ ആലോചിച്ച് ഒരു ഓഫീസർ ഇമസ് എടുത്തിട്ട് നമ്മുടെ ഒരു ഇമസ് വിളിച്ചിട്ടുണ്ട്.
വാസു എത്തപ്പടി രണ്ട് തരം മെഡിഷൻ ആർക്കെങ്കിലും വിളിക്കാനുണ്ടോ? അവസാനം വിളിച്ചിരിക്കുന്നത് ടി വി എ വാസു. വിളിച്ചേക്കുന്നത് അഭിനേഷന് വേണ്ടി ഒരു തരം ടി വി എ പരിന്ത് വാസു 1400 CR അഭിനേഷന് വേണ്ടി ഒരു തരം ഞാൻ അങ്ങോട്ട് വെച്ച് കാണിക്കുന്നില്ലേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയില്. എന്താ വേണ്ടത് പറയൂ. ടുത്താണ് സംസാരിക്കുന്നത്, അല്ലാതെ ആന പിണ്ടത്തിന്റെ അടുത്തല്ല. നിങ്ങളെയാണോ പൈസ ഇല്ലാത്തതിന് പിടിച്ചോ? ആന പിടിച്ചോ? വെളിയിലോട്ട് ഓപ്ഷൻ നടക്കുക. ഹലോ, ന്യൂസ് റിപ്പോർട്ടർ എന്തെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അതിന് ഫണ്ടില്ല, തീർന്നു. 1400 കോടി ഉള്ളായിരുന്നു, തീർന്നു. പത്ത് കോടി തരാം, പത്ത് കോടി തരാം. ഞങ്ങൾ ആദ്യം ഇതിന്റെ പരിപാടികളൊന്ന് കഴിച്ചോട്ടെ. കോടി ഒരു ചുണ്ടി ക്യാമറ കൊണ്ട് വന്നിട്ടെ. തുറക്ക് 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 സാറേ, ഒരു പാട്ടറോ ഇത് സപ്പ.
വീട്ടിൽ കൊളുത്തുകട. ഞാൻ പറയട്ടെ, ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ ഇക്കണോമി കളയാൻ വേണ്ടിട്ടായിരുന്നു ഇക്കണോമി പോയിന്ന്. ഞങ്ങൾക്ക് ഇക്കണോമി വേണ്ട. കാശ് കയ്യിലുള്ള കാശ് എന്തിനാ ജോക്കി? കയ്യിലുള്ള കാശ് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനല്ലേ. ഈ സാധനം നമ്മൾ പണ്ടെന്ന് ഇറക്കിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ജോക്കി. ഇതിന് ഇനി 1500 അല്ല 2000 കോടി പറഞ്ഞാലും ഇത് നമ്മൾ മേടിക്കും. ഏകദേശം 2000 കോടി ആയിരുന്നു ബാക്കി എമൗണ്ട്. ജോക്കി കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന അടുത്തത് വിളിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ജോക്കിയുടെയാണ്. എന്റെ അകത്ത് എന്തായാലും റിവീൽ ആവും എനിക്ക് 100% ഉറപ്പായിരുന്നു. സോ നമ്മുടെ ബാക്കി നമുക്ക് അത്യാവശ്യം നല്ല നീക്കം ഇപ്പോഴും ഉണ്ട്. സോ അപ്പം ബാക്കി എല്ലാം കൂടി ഇനി നമ്മുടെ അകത്ത് എമർജൻസി സിറ്റുവേഷൻ വന്ന നമുക്ക് ഇനി ഒരു ഇത് വന്നാലും ഉള്ള ഇതുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തെ ഇത് മാത്രമല്ല പറയണേ, ഇനി അങ്ങോട്ടും TVA ഗ്രൈൻഡ് ചെയ്യും. TVA കയ്യിലുള്ള ബാക്കി ഈ ഒരു ദിവസം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല അവന്മാരെ കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിക്കണം. ഇനി ഗ്രൈൻഡിങ് ഉണ്ടാവും. ഇനാക്റ്റീവ് ആയ പിള്ളേരെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി TVA ഗ്രൈൻഡ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള സാധനം നമ്മുടെ കയ്യിലുള്ള ഇത് തന്നെ ഇരിക്കും. അത് ഇനി എങ്ങോട്ടും പോകണില്ല. പഴയതുപോലത്തെ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ ഞങ്ങളങ്ങ് ഇതാക്കി. ഇറക്ക നോക്കി, ഇറക്ക വിളിച്ചേ ജോക്കി. നമ്മളെ സഹായിച്ച ഓരോ പിള്ളേരെയും നമ്മള് നമ്മളിനി ഗ്യാങ് ഹൗസിൽ കയറാനുള്ള പെർമിഷൻ ഒന്നും വേണ്ട. കയറാനുള്ള സമ്മതം കൊടുക്കണം ജോക്കി. പണ്ട് പാടാൻ വന്നിട്ട് ഒരു കോടി മേടിച്ചോനോ? ഒന്നും പറഞ്ഞില്ല. ഗൺഷോപ്പിന് മുമ്പേ പറയാം, നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഗൺഷോപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ബെല്ലാരിലെ 15 പിള്ളേർക്കും ഇന്ന് തൊട്ട് സിറ്റിയില് എന്താ ജോക്കി, ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സിറ്റിയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം 15 പേർക്കും.